നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു പ്രധാന വാർത്തയാണ് ഫാസ്റ്റ് ന്യൂസിൽ പറയുന്നത്. ബിനീഷ് കോടിയേരെ ഇ ഡി ചോദ്യം ചെയ്യും. കൊച്ചിയിലെ ഓഫീസിൽ നാളെ ഹാജരാകുവാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലാണ് ചോദ്യം ചെയ്യൽ. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, ഇത്തരത്തിലൊരു ബിനീഷ് കോടിയേരെ ഹാജരാകാൻ നിർദ്ദേശിക്കുന്ന ഒരു നിർണായക നീക്കം തന്നെയല്ലേ? തീർച്ചയായും സ്വർണ്ണക്കടത്ത് ഏറെ നിർണായകമായി മാറുകയാണ്. ഇപ്പോൾ ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യുന്ന ഇഡി ചോദ്യം ചെയ്യുന്നത് ഈ സ്വപ്ന സുരേഷിന്റെ മൊഴിയിലടക്കം കൃത്യമായി തന്നെ ബിനീഷ് കോടിയേരിയുടെ ഒരു പങ്കിന്റെ ഒരു സൂചന അന്വേഷണങ്ങളിൽ ലഭിച്ചിരുന്നു. അതായത് ബിനീഷ് കോടിയേരിക്ക് കേരളത്തിലും ബാംഗ്ലൂരിലുമായുള്ള ചില സ്ഥാപനങ്ങളുണ്ട്. മണി എക്സ്ചേഞ്ച് കമ്പനി അടക്കമുള്ള ചില സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങൾ വഴി ആണ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പണം ഇവർ പല രീതിയിലേക്ക് മാറ്റം ചെയ്തിരുന്നത്. ഇത് മറ്റു നിക്ഷേപങ്ങളിലേക്ക് മാറ്റാൻ കഴിയാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ാണ് ഈ പണം സ്വപ്ന സ്വന്തമാക്കിയിരുന്നത്. ഇതിന്റെ നിർണായകമായ ഇടപെടൽ ബിനീഷിന്റെ കമ്പനി നടത്തിയിരുന്നു. മാത്രമല്ല ബാംഗ്ലൂരു ലഹരി ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് സമാനമായ രീതിയിലുള്ള ഇടപാടുകൾ ഈ കമ്പനി നടത്തിയിരുന്നു. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പണം സ്വരൂപിക്കാനും പണം മാറ്റിയെടുക്കാനും ഒക്കെ ഈ കമ്പനിയെ മറയാക്കിയിരുന്നു. അതൊക്കെ അന്വേഷണ സംഘത്തിന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ റമീസുമായി ബാംഗ്ലൂരിൽ പിടിയിലായ അനു മുഹമ്മദിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇവർ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരുന്ന ആളായിരുന്നു ബിനീഷ് കോടിയേരി. അങ്ങനെ ഈ കേസുകളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ബാംഗ്ലൂരു കേന്ദ്രീകരിച്ച് തന്നെ നിരവധി നിയമപരമല്ലാത്ത ഇടപാടുകൾ നടന്നിരുന്നു. അതിലൊക്കെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പണം എത്തിയിരുന്നു എന്നതാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. ഈ ഒരു കാരണത്താലാണ് ബിനീഷ് കോടിയേരിയോട് നാളെ 11 വിളിച്ച് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരാവാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കേസ് വേറെ നിർണായകമായി മാറുകയാണ്. പ്രത്യേകിച്ച് LDF സർക്കാരിന്റെ വലിയൊരു സഹായം ഈ സ്വർണ്ണക്കടത്ത് കേസ് ലഭിച്ചു എന്ന വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ ആരോപണങ്ങൾ ഒക്കെ ശക്തി കയറുന്നതാണ് ഇപ്പോൾ ബിനീഷ് കോടിയേരിയോട് ഹാജരാവാൻ പറഞ്ഞത്. ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണെങ്കിൽ ബാംഗ്ലൂരു മയക്കുമരുന്ന് കേസുമായും ഈ സ്വർണ്ണക്കടത്ത് കേസിന് ബന്ധമുണ്ടെന്ന ഒരു നിലപാടിൽ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുമോ അങ്ങനെ ഒരു വസ്തുത? ഇത്തരത്തിൽ ബാംഗ്ലൂരു സ്വർണ്ണക്കടത്ത് കേസുമായും ഈ ബാംഗ്ലൂരു ലഹരി ഇടപാട് കേസുമായും സ്വർണ്ണക്കടത്ത് കേസ് ബന്ധപ്പെട്ട് കിടക്കുന്നതിന് സൂചനകൾ ആദ്യം മുതൽക്ക് തന്നെ പുറത്തു വന്നിരുന്നു. കാരണം ഈ സ്വർണ്ണക്കടത്ത് കേസിലെയും അതോടൊപ്പം ലഹരി ഇടപാട് കേസിലെയും പ്രധാന കണ്ണികൾ തമ്മിൽ പരസ്പര ബന്ധമുണ്ടായിരുന്നു. ഇവർക്കൊക്കെ പൊതുവായി ബന്ധമുണ്ടായിരുന്നത് ബിനീഷ് കോടിയേരിയുമായി ആണ്. ബിനീഷ് കോടിയേരിയുടെ ഒരു മണി എക്സ്ചേഞ്ച് സ്ഥാപനം ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ കടലാസ് കമ്പനിയാണെന്നാണ് അന്വേഷണം കണ്ടെത്തിയിരിക്കുന്നത്. ഈ കമ്പനികളൊക്കെ കേസ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പണം കൈമാറ്റം ചെയ്തിരുന്നത്. ഈ ലഹരി ഇടപാട് കേസിലെ മുഖ്യ കണ്ണിയായ അരൂപ് മുഹമ്മദ് അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന കണ്ണിയായ റമീസ് ഇവർ രണ്ടുപേരും പൊതുവായി ഇടപെട്ടിരുന്നത് ബിനീഷ് കോടിയേരിയുമായാണ്. മാത്രമല്ല ധർമ്മടം സ്വദേശിയായ ഒരു ബിസിനസ്സുകാരന്റെ മകൻ ഇതുമായി സജീവമായി ബന്ധപ്പെട്ടിരുന്നു. മാത്രമല്ല തിരുവനന്തപുരം സ്വദേശിയായ ഒരു ബിസിനസ്സുകാരുടെയും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു. 4 മലയാളികളെ ഈടി നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട 4 മലയാളികളെ ചോദ്യം ചെയ്തിരുന്നു. ഇവരൊക്കെ ചോദ്യം ചെയ്തു ലഭിച്ച വിവരങ്ങളും മൊഴിയുടെ അടിസ്ഥാനത്തിലുമാണ് ഇപ്പോൾ ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യുന്നത്. നാളെ 11 ഹാജരാവാനാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ സ്വർണ്ണക്കടത്ത് കേസിലെ വലിയൊരു വഴിത്തിരിവായി തന്നെ ഇതിനെ പറയാൻ കാരണം തുടക്കം മുതൽ ഉയർന്ന ആരോപണങ്ങളെയൊക്കെ ശ്രീനിർത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ബിനീഷ് കോടിയേരിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ശരി ഉമേഷ്, നന്ദി. ബിനീഷ് കോടിയേരിയെ ഇഡി ചോദ്യം ചെയ്യും. കൊച്ചിയിലെ ഓഫീസിൽ നാളെ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് ഉമേഷ്. മൂന്നാർ സൂര്യനെല്ലിയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ മരം മുറിക്കൽ വിഷയത്തിൽ സബ് കളക്ടർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. മൂന്നാർ റേഞ്ച് ഓഫീസർക്ക് വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ഭൂമിതർക്കം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണെന്നും ബോധ്യപ്പെട്ടിട്ടും അനുമതി നൽകി. മൂന്നാർ DFO വിശദീകരണം തേടുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ H. ദിനേശൻ ജനം TVയോട് പ്രതികരിച്ചു. ജനം ഇമ്പാക്ട്. കളക്ടറുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ടോ സാർ? ഈ മലയാളം ഹാരിസൺ മലയാളത്തിന്റെ സബ് കളക്ടറുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. DFO നടപടി എടുത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് നമുക്ക് അങ്ങനെയുള്ള പ്രോപ്പർട്ടിന്ന് കൊടുക്കാൻ പാടില്ലാത്തായിരുന്നു. എങ്ങനെ കൊടുത്തതെന്ന് അറിയാം. നാളെ രാവിലെ വിശദീകരണം ചോദിക്കും. നടി റിയ ചക്രബർത്തി അറസ്റ്റിൽ. തുടർച്ചയായ 3 ദിവസത്തെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ്. നാർക്കോട്ടിക് വിഭാഗമാണ് റിയയെ അറസ്റ്റ് ചെയ്തത്. സഹോദരനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ലഹരിക്കടത്ത് കേസിലാണ് അറസ്റ്റ്.
ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ നടിയും മോഡലുമായ സഞ്ജന ഗൽറാണിയെ സെൻട്രൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെ സഞ്ജനയുടെ ബാംഗ്ലൂരുവിലെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം റെയ്ഡ് നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് അറസ്റ്റ്. മയക്കുമരുന്ന് കേസിൽ ഒരു മലയാളി നടനെ കൂടി അറസ്റ്റ് ചെയ്തു. കൽക്കി സിനിമയിൽ അടക്കം അഭിനയിച്ച നിയാസ് അഹമ്മദിനെയാണ് അറസ്റ്റ് ചെയ്തത്. അതേസമയം മയക്കുമരുന്ന് ഇടപാട് കേസിൽ അറസ്റ്റിലായ കന്നഡ നടി രാഗിണി ദ്വിവേദി ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ബംഗളൂരു സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. എം സി ഖമറുദ്ദീൻ ചെയർമാനായ ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. കമ്പനി മാനേജിംഗ് ഡയറക്ടർ പൂക്കോയ തങ്ങളുടെയും എം സി ഖമറുദ്ദീന്റെയും ഓഫീസുകളിലും വീടുകളിലും ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തി. അതേസമയം എം സി ഖമറുദ്ദീൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി ഉൾപ്പെടെ ശക്തമായ പ്രക്ഷോഭം ആരംഭിച്ചു. ജ്വല്ലറി തട്ടിപ്പുകേസുമായി ബന്ധപ്പെട്ട എം സി ഖമറുദ്ദീൻ എം എൽ എയുടെയും പൂക്കോയ തങ്ങളുടെയും വീടുകളിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ്. അന്വേഷണം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരുന്നു. തുടർന്നാണ് റെയ്ഡ് ആരംഭിച്ചത്. ഖമറുദ്ദീനോട് നേതൃത്വത്തെ കാണുവാനും സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം. സാമ്പത്തിക തട്ടിപ്പുകേസിൽ പ്രതിയാക്കപ്പെട്ടതോടെയാണ് നിർദ്ദേശം നൽകിയത്. ജ്വല്ലറി തട്ടിപ്പ് കേസിൽ പ്രതിയായ എം സി ഖമറുദ്ദീനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന ബി ജെ പി. തട്ടിപ്പ് കേസിലെ പ്രതിസ്ഥാനത്തുള്ള ഖമറുദ്ദീൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു. വിമാനത്താവളങ്ങളിലെ കരാർ ജീവനക്കാരെ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നതായി കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട്. കരാർ ജീവനക്കാർക്ക് വിമാനത്താവളങ്ങളിൽ കർശന പരിശോധന വേണമെന്ന് ഡി ആർ ഐ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ചില വിമാനത്താവളങ്ങളിൽ സ്വകാര്യ ഏജൻസികൾ വഴി നടന്ന കരാർ നിയമനങ്ങളെക്കുറിച്ചും ഇന്റലിജൻസ് അന്വേഷിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ കുരുക്കുമുറുക്കി എൻഫോഴ്സ്മെന്റ്. ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ഇ ഡി. പ്രതികളിൽ നിന്ന് പിടികൂടിയ ലാപ്ടോപ്പിന്റെയും മൊബൈൽ ഫോണിന്റെയും പകർപ്പ് ആവശ്യപ്പെട്ട് എൻ ഐ എ കോടതിയിൽ അപേക്ഷ നൽകും. സിഡാക്കിലെ പരിശോധനയിൽ കണ്ടെത്തിയ വിവരങ്ങളാണ് ഇ ഡി ആവശ്യപ്പെടുക. ഇതിനൊപ്പം യു എ ഇ കോൺസുലേറ്റിലെ കരാർ ഇടപാടുകളിൽ തനിക്ക് കമ്മീഷൻ നൽകിയെന്ന സ്വപ്ന വെളിപ്പെടുത്തിയ കൂടുതൽ സ്ഥാപനങ്ങളുടെ ഉടമകളെയും ഇ ഡി ചോദ്യം ചെയ്യും. സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട ബി ജെ പി കൊല്ലം ജില്ലാ അധ്യക്ഷൻ ബി ബി ഗോപകുമാർ ഉപവസിച്ചു. ചവറ ഇടപ്പള്ളിക്കോട്ടയിൽ നടന്ന ഏകദിന ഉപവാസത്തിന്റെ ഉദ്ഘാടനം ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ജി രാമൻ നായർ നിർവഹിച്ചു. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ച് നടന്ന ഉപവാസത്തിൽ പ്രവർത്തകരും പങ്കെടുത്തു. കൊറോണ പോസിറ്റീവായ പെൺകുട്ടിയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദി കോട്ടയത്ത് ധർണ നടത്തി. അഖില കേരള ചേരമാർ ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് പി എസ് പ്രസാദ് ധർണ ഉദ്ഘാടനം ചെയ്തു. മഹിളാ ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിന്ദു മോഹൻ, ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി രാജേഷ് നട്ടാശേരി, ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് പി ജി ബിജുകുമാർ, കെ പി ഭുവനേഷ് തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്തു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെങ്ങോട്ടാണ് വിരച്ചുകൊണ്ടിരുന്നത്? ഈ രാജ്യത്ത് സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള അവകാശം ഇവരെ എല്ലാവർക്കും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതോടൊപ്പം ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയാത്തതെന്ന സംവിധാനം. മതപഠനത്തിനെത്തിയ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് വീടുകളിൽ നിന്നും പണവും സ്വർണവും തട്ടിയെടുത്തെന്ന പരാതിയിൽ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. കണ്ണൂർ ഉളീക്കൽ സ്വദേശി അബ്ദുൾ കരീമിനെയാണ് ഇരിട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. 12 പവൻ സ്വർണം തട്ടിയെടുത്തെന്ന ഒരു രക്ഷിതാവിന്റെ പരാതിയിലാണ് അറസ്റ്റ്. മുഹമ്മദ് നബിയെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുത്തി തരാമെന്ന് പ്രലോഭിപ്പിച്ചാണ് ഇയാൾ പണവും സ്വർണവും തട്ടിയെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. കോൺഗ്രസിൽ നേതൃത്വ പ്രതിസന്ധിയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കോൺഗ്രസിനെ മുസ്ലിം ലീഗ് വിഴുങ്ങുകയാണ്. സാങ്കേതിക പ്രതിപക്ഷം മാത്രമായി കോൺഗ്രസ് മാറി. പാർലമെന്റിലേക്ക് ജയിച്ചു പോയവർ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നത് ജനങ്ങളെ കളിയാക്കുന്നതിന് തുല്യമാണ്. ജനാധിപത്യത്തെ പരിഹസിക്കുന്ന നടപടിയാണിത്. ബി ജെ പിക്ക് ജനപിന്തുണ ഏറുകയാണ്. പപ്പടത്തിൽ പോലും അഴിമതി നടത്തുന്ന സർക്കാരാണ് നിലവിൽ കേരളം ഭരിക്കുന്നത്. കണ്ണൂരിൽ സി പി എം വൻതോതിൽ ആയുധശേഖരണം നടത്തുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം പൂർത്തിയാകുമ്പോൾ വമ്പൻ സ്രാവുകൾ കുടുങ്ങുമെന്നും കെ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. ജനാധിപത്യത്തെ കളിയാക്കുന്ന നടപടിയാണത്. 6 മാസം മുമ്പ് പാർലമെന്റിൽ പോയവർ അതും നിയമസഭാംഗത്വം രാജിവെച്ചു.
വീണ്ടും തിരിച്ച് പാർലമെന്റ് അംഗത്വം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കാൻ വരുന്നത് ജനാധിപത്യത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ്, ജനങ്ങളെ കളിയാക്കുന്നതിന് തുല്യമാണ്. അത്തരം നീക്കങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. അത് തെറ്റായ നടപടിയാണ്. നാലു മാസം മാത്രം ബാക്കി നിൽക്കെ ഉപതിരഞ്ഞെടുപ്പ് നടത്തുന്നത് അനാവശ്യമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാനാണെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അവസരമുണ്ട്. നിയമസഭ ചേരാൻ പോലും അവസരമില്ലെന്നിരിക്കെ ഉപതിരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ കാര്യമില്ലെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. അവർക്ക് ഇലക്ഷൻ വേണ്ടെന്നുണ്ട്, പക്ഷെ അത് തുറന്നു പറയാനുള്ള ആർജവുമില്ല. യു ഡി എഫും എൽ ഡി എഫും ചവറ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. 4 മാസത്തേക്കുള്ള ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു കാര്യമില്ലാത്ത തെരഞ്ഞെടുപ്പാണ്. സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഉപതിരഞ്ഞെടുപ്പ് ഒഴിവാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം തേടിയെന്നും ചെന്നിത്തല പറഞ്ഞു. ജോസ് കെ മാണി പക്ഷത്തിന് 2 ഇല ചിഹ്നം അനുവദിച്ച കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിനെതിരെ പി ജെ ജോസഫ് കേരള ഹൈക്കോടതിയെ സമീപിച്ചു. അതേസമയം കേരള കോൺഗ്രസ് ആരെയും വഞ്ചിച്ചിട്ടില്ലെന്നും എല്ലാ കാലത്തും യു ഡി എഫിനൊപ്പം നിന്നവരാണെന്നും റോഷി അഗസ്റ്റിൻ എം എൽ എ പ്രതികരിച്ചു. കേരള കോൺഗ്രസ് എമ്മിനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചവരുടെ ഗൂഢാലോചന അരങ്ങത്തേക്ക് വരുന്നതാണ് ഇന്ന് കണ്ടതെന്ന് ജോസ് കെ മാണി. കേരള കോൺഗ്രസിന്റെ അന്ത്യമായിരുന്നു ലക്ഷ്യം. ഒരിക്കലും യു ഡി എഫിന്റെ നിലപാടിനെ ചതിച്ചിട്ടില്ല. ചതി തങ്ങളുടെ സംസ്കാരവുമല്ല. യു ഡി എഫുമായി ഇനി ചർച്ചയ്ക്കുണ്ടോ എന്ന ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ജോസ് കെ മാണി മറുപടി പറഞ്ഞില്ല. കൊറോണ വ്യാപനത്തിനിടയിലും ബാറുകൾ തുറക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ബാറുകളും ബിയർ വൈൻ പാർലറുകളും തുറക്കണമെന്ന എക്സൈസ് മന്ത്രിയുടെ ശുപാർശ മുഖ്യമന്ത്രിക്ക് കൈമാറി. നിലവിൽ ബാറുകളിലും ബിയർ പാർലറുകളിലും പ്രത്യേക കൗണ്ടർ വഴിയാണ് പാഴ്സൽ വിൽപ്പന മാത്രമാണുള്ളത്. ആംബുലൻസിൽ പീഡനത്തിനിരയായ കൊറോണ രോഗിയായ പെൺകുട്ടിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് മൊഴിയെടുക്കുവാൻ കഴിഞ്ഞില്ല. പെൺകുട്ടി മാനസികമായി തകർന്ന നിലയിലാണെന്ന് പോലീസ് പറഞ്ഞു. കൌൺസിലിംഗിന് സൈക്യാട്രിക് ഡോക്ടറെ നിയോഗിച്ചു. പ്രതി നൌഫൽ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി വൈദ്യപരിശോധനാ റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആംബുലൻസിൽ കൊറോണ രോഗിയായ യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി നൌഫലിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കി. ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറാണ് നടപടിയെടുത്തത്. ആറന്മുളയിൽ കൊറോണ രോഗിയായ പെൺകുട്ടിയെ ആംബുലൻസിൽ പീഡിപ്പിച്ചതും തിരുവനന്തപുരത്ത് നിരീക്ഷണത്തിൽ കഴിഞ്ഞ യുവതിയെ പീഡിപ്പിച്ചതുമായ സംഭവങ്ങൾ കേരളീയർ എന്ന രീതിയിൽ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട സ്ഥിതിയാണെന്ന് കുമ്മനം രാജശേഖരൻ. ആംബുലൻസിൽ കൊറോണ രോഗിയായ പട്ടികജാതി പെൺകുട്ടിയെ പീഡിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് എൻ ഡി എ നടത്തുന്ന ഉപവാസ സമരത്തിന് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂരിൽ 108 ആംബുലൻസ് ഓടിക്കുന്നവരിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായവരും. 108 ആംബുലൻസ് ഡ്രൈവേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷററും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ സുബിലാഷിന്റെ പേരിലുള്ളത് വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ. പത്തനംതിട്ടയിൽ കൊറോണ രോഗിയെ 108 ആംബുലൻസ് ഡ്രൈവർ പീഡിപ്പിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ പേരുടെ ക്രിമിനൽ പശ്ചാത്തലം പുറത്തുവരുന്നത്. ആറന്മുളയിൽ ക്രൂരപീഡനത്തിനിരയായ പെൺകുട്ടിക്ക് നീതി ആവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി മലപ്പുറം കളക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തി. അയ്യങ്കാളി സർവീസ് സൊസൈറ്റി സംസ്ഥാന സെക്രട്ടറി എ പി ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി വി പി മുരളീധരൻ, ജില്ലാ പ്രസിഡന്റ് ടി വിജയരാഘവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 3026 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 2723 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇന്ന് 13 മരണം കൂടി സ്ഥിരീകരിച്ചു. 237 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ലാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. തലസ്ഥാന ജില്ലയിൽ കൊറോണ ബാധിതരുടെ എണ്ണത്തിൽ കുറവില്ല. ഇന്ന് 562 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 4750 പേരാണ് ചികിത്സയിലുള്ളത്. ഏറ്റവും കൂടുതൽ രോഗികളുള്ള ജില്ലയും തിരുവനന്തപുരമാണ്.
മധ്യകേരളത്തിലെ ജില്ലകളിൽ പ്രതിദിന കൊറോണ രോഗികളുടെ എണ്ണത്തിൽ എറണാകുളം ജില്ലയിൽ റെക്കോർഡ് വർധന. 318 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. എറണാകുളം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലായി ആകെ 788 പേർക്കാണ് ഇന്ന് കൊറോണ സ്ഥിരീകരിച്ചത്. വടക്കൻ കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലായി ഇന്ന് 594 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 38 ആരോഗ്യ പ്രവർത്തകർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. മലപ്പുറം ജില്ലയിൽ 358 പേർക്കും പാലക്കാട് 226 പേർക്കും പുതുതായി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. തൃശൂരിൽ 129 പേർക്കാണ് രോഗം ബാധിച്ചത്. മറയൂർ പാളപ്പെട്ടിയിൽ ചന്ദനമോഷണവുമായി ബന്ധപ്പെട്ട വനവാസി യുവതിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യ ആസൂത്രകൻ അറസ്റ്റിൽ. പാളപ്പെട്ടി വനവാസി കോളനിയിലെ ബിനുകുമാറിനെയാണ് മറയൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കരിമുട്ടിയിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. 15 ചന്ദനമോഷണ കേസിലെ പ്രതിയാണ് പിടിയിലായ ബിനുകുമാർ. പുതുവൈപ്പിനിലെ നിരോധനാജ്ഞ പിൻവലിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം സംസ്ഥാന സർക്കാർ തള്ളി. നിരോധനാജ്ഞ പിൻവലിച്ചാൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ LPG പ്ലാന്റ് നിർമ്മാണം പ്രദേശവാസികൾ തടസ്സപ്പെടുത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. നിരോധനാജ്ഞ പിൻവലിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഉത്തരവും സർക്കാർ പുറത്തിറക്കി. ഉത്തരവിന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. ബാലഭാസ്കറിന്റെ മരണത്തിൽ സുഹൃത്തുക്കളെ നുണ പരിശോധനയ്ക്ക് വിധേയരാക്കാൻ CBI തീരുമാനം. നാളെ തിരുവനന്തപുരം CBI കോടതിയിൽ അപേക്ഷ നൽകും. വിഷ്ണു സോമസുന്ദരം, പ്രകാശ് തമ്പി, ഡ്രൈവർ അർജുൻ എന്നിവരുടെ നുണ പരിശോധന നടത്തുവാനാണ് തീരുമാനം. ഇതിനൊപ്പം ബാലഭാസ്കറിനെ ഒരു സംഘം ആക്രമിച്ചതായി മൊഴി നൽകിയ കലാഭവൻ സോബിയുടെയും നുണ പരിശോധന നടത്തും. വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതകത്തിൽ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. പ്രതികളായ ഷജിത്, നജീബ്, അജിത്, സതിമോൻ, സജീവ്, സനൽ എന്നിവരെയാണ് 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത്. ചോദ്യം ചെയ്യലിന് ശേഷം തെളിവെടുപ്പിന് ഉൾപ്പെടെ എത്തിക്കുവാനാണ് പോലീസിന്റെ തീരുമാനം. ഗൂഢാലോചനയിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരുടെ സുഹൃത്തുക്കളും സംഭവസ്ഥലത്ത് എത്തിയിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. 9 പ്രതികളെയാണ് ഇതിനകം പിടികൂടിയത്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥർക്കായി സംസ്ഥാനത്തെ ആദ്യ അന്തർ സംസ്ഥാന KSRTC ബോൺ സർവീസ് പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിൽ ആരംഭിച്ചു. പാലക്കാട് KSRTC സ്റ്റേഷനിൽ നടന്ന പരിപാടിയിൽ KSRTC ഉത്തരമേഖല എക്സിക്യൂട്ടീവ് ഡയറക്ടർ CV രാജേന്ദ്രൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ലോക്ക്ഡൌണിന് ശേഷം ജില്ലയിൽ KSRTC ബോൺ സർവീസിന് തുടക്കമിട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് അന്തർ സംസ്ഥാന സർവീസും ആരംഭിച്ചിരിക്കുന്നത്. KTU സപ്ലിമെന്ററി പരീക്ഷ സ്റ്റേ ചെയ്യണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. കൊറോണ പടരുന്ന സാഹചര്യത്തിൽ പരീക്ഷ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് KTU വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയാണ് തള്ളിയത്. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ച് പരീക്ഷ നടത്തണമെന്നും പരീക്ഷയ്ക്കെത്തുന്ന വിദ്യാർത്ഥികൾക്ക് കൊറോണ പരിശോധന അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നും സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇക്കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയാൽ വിദ്യാർത്ഥികൾക്ക് കോടതിയെ സമീപിക്കാമെന്നും ഹർജി തള്ളിക്കൊണ്ട് കോടതി വ്യക്തമാക്കി. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ VM സുധീരൻ. കോൺഗ്രസ് അർഹതപ്പെട്ട രാജ്യസഭാ സീറ്റ് യാതൊരു തത്വദീക്ഷയുമില്ലാതെ പാർട്ടി താൽപര്യം ബലികഴിച്ചുകൊണ്ട് ജോസ് കെ മാണിക്ക് ദാനം ചെയ്ത നേതൃത്വത്തിന്റെ വിവേകശൂന്യവും ദീർഘവീക്ഷണമില്ലാതെയുമായ നടപടിയാണെന്ന തന്റെ വാദം ശരിയാണെന്ന് തെളിഞ്ഞു. ഇനിയും ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്നും സുധീരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സുധീരന്റെ വാക്കുകളിലൂടെ കോൺഗ്രസിലെ ഉൾപ്പോര് പുറത്തു വന്നിരിക്കുകയാണ്. മലപ്പുറം ആനക്കയം സർവീസ് സഹകരണ ബാങ്കിൽ 8 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ സംഭവത്തിൽ ഇടപാടുകാർക്ക് പണം തിരികെ ലഭിച്ചിട്ടില്ലെന്ന പരാതി. ഇരകളായ ഇടപാടുകാർക്ക് നീതി തേടിയും കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട BJP പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണെന്നും ജില്ലാ അധ്യക്ഷൻ രവി തേലത്ത് അറിയിച്ചു. 200 വർഷത്തിലേറെ പഴക്കമുള്ള വയനാട്ടിലെ ചരിത്ര പ്രാധാന്യമുള്ള പുലോറ തറവാട് നിലം പതിച്ചു. ചരിത്ര പുരുഷൻ തലക്കൽ ചന്തുവിന്റെ പിൻതലമുറക്കാർ നിർമ്മിച്ച വെള്ളമുണ്ടയിലെ തറവാട് വീട് തകർന്നതിനെ തുടർന്ന് പൊളിച്ചു നീക്കുകയായിരുന്നു. വീട് ചരിത്ര സ്മാരകമായി സംരക്ഷിക്കണമെന്ന ആവശ്യം അധികൃതർ പരിഗണിച്ചില്ലെന്നും ആക്ഷേപം.
ഉദ്യോഗാർത്ഥികളെ അറിയിക്കാതെ പി എസ് സി പരീക്ഷാ കേന്ദ്രം മാറ്റിയതിനാൽ നിരവധി പേർക്ക് അവസരം നഷ്ടമായി. ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ചാണ് ഉദ്യോഗാർത്ഥികൾ പരാതിയുമായി എത്തിയത്. ആലപ്പുഴ മുഹമ്മദൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പരീക്ഷാ കേന്ദ്രമായി നിശ്ചയിച്ചിരുന്നത്. എങ്കിലും കേന്ദ്രം എറണാകുളം ജില്ലയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഇത് കൃത്യമായി ഉദ്യോഗാർത്ഥികളെ അറിയിക്കാതെ ഇരുന്നതാണ് പരാതിക്ക് ഇടയാക്കിയത്. റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. നവൽനി കോമയിൽ നിന്ന് മോചിതനായെന്ന് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ബെർലിനിലെ ചാരിറ്റി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ 20-നാണ് യാത്രക്കിടെ നവൽനി കുഴഞ്ഞു വീണത്. നവൽനി കഴിച്ച ചായയിൽ വിഷം കലർത്തിയെന്നായിരുന്നു ആരോപണം. രാജ്യത്തെ അതീവ മലിനീകരണമുള്ള 122 നഗരങ്ങളിൽ മലിനീകരണ തോത് കുറയ്ക്കുവാൻ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. മലിനീകരണ തോത് കുറയ്ക്കുവാൻ ഓരോ നഗരത്തിനും പര്യാപ്തമായ പ്രത്യേക സമീപനം രൂപപ്പെടുത്തണം. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങളും പൊതുഗതാഗതവും പ്രോത്സാഹിപ്പിക്കണമെന്നും ഗുണനിലവാരമുള്ള പെട്രോൾ ഡീസൽ എന്നിവ മലിനീകരണത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ രാജ്യത്തെ സഹായിക്കുമെന്ന ഘടകങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ദിവസത്തെ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഡൽഹി സർക്കാർ തീരുമാനിച്ചു. ഏകദിന സമ്മേളനം 14-ന് വിളിച്ചു ചേർക്കുവാൻ മന്ത്രിസഭാ സമ്മേളനം അംഗീകാരം നൽകി. കൊറോണയുടെ പശ്ചാത്തലത്തിൽ ചോദ്യോത്തരവേള റദ്ദാക്കിയതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിൽ വീണ്ടും ഭൂചലനം. ഇന്ന് പുലർച്ചെയാണ് ഭൂകമ്പമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 1.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഉപരിപഠനത്തിനും ജോലിക്കും ഹാജരാകുവാൻ ആവശ്യമുള്ളവർക്ക് 7 ദിവസത്തിനുള്ളിൽ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് ഡൽഹി സർവകലാശാലയോട് ഹൈക്കോടതി. നിലവിൽ ബിരുദ പഠനം പൂർത്തിയാക്കിയവർക്ക് ഉടൻ നൽകണമെന്നാണ് കോടതി നിർദ്ദേശം. മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഹൈദരാബാദിൽ മെട്രോ തീവണ്ടി ഓടിത്തുടങ്ങി. മിയാപൂർ LB നഗർ ലൈനിൽ മാത്രമാണ് സർവീസ് ആരംഭിച്ചത്. രാവിലെ 7 മുതൽ 12 വരെയും വൈകിട്ട് 4 മുതൽ 5 വരെയും മാത്രമായിരിക്കും സർവീസ് എന്ന് അധികൃതർ വ്യക്തമാക്കി. മറ്റു ലൈനുകളിൽ വരും ദിവസങ്ങളിൽ സർവീസ് പുനരാരംഭിക്കും. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.